എപ്പിക്കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പുള്ളത് ചേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ്. കൂട്ടുകാരന്റെ വൈഫ് ഉണ്ട് കേട്ടാ. ഹായ് പറ. ഹായ് ഹായ്, ഇത് കീർത്തിയാണ്. അപ്പൊ ഞങ്ങൾ കണ്ണേട്ടനൊരു പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അവിടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ കീർത്തിയാണ് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് കണ്ണേട്ടനൊരു പ്രാങ്ക് കൊടുക്കാം. കണ്ണേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ടോ എന്താ പറയണേന്ന്. അപ്പൊ മനസ്സിൽ ഞാനൊരു പ്രാങ്ക് വിചാരിച്ചിട്ടുണ്ട്, അതാണ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പൊ നമ്മള് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ കീർത്തിയാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടാ. അപ്പൊ ചേട്ടപ്പൊ ഗുരുവായൂര് ഓട്ടം പോയിക്കാണ് കേട്ടാ. ഗുരുവായൂര് രാവിലെ പോയതാണ്. അപ്പൊ അവിടെ എത്തിയിണ്ടാവും. ഇപ്പൊ അവര് അമ്പലത്തിൽ കയറി, ഒരാൾക്കുള്ള പാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചേട്ടൻ പുറത്താണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കട്ടെ. കോള് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അച്ഛൻ വണ്ടിയുടെ കാര്യം പറഞ്ഞത്? അതെന്താ അഭിപ്രായം? ഹലോ, എന്താ അഭിപ്രായം? അത് അവര് അമ്മയല്ലേ കൊടുക്കുന്നത്, നമ്മൾ അടച്ചാ മതി അടവ്. ഞാനേ ഞാനില്ലേ അന്ന് വീട്ടിൽ പോയപ്പോഴില്ലേ അച്ഛൻ എനിക്ക് 500 രൂപ തന്നിട്ടുണ്ടായിരുന്നു 20 നോട്ട് എന്നറിയേ. അത് കാണാല്ലേ എടുത്തിണ്ടായിരുന്നു. അത് കാണാല്ലേ ബാബ അവിടെ. എന്താ ബാബ സത്യം പറയ, ഞാൻ നോക്കിട്ട് കാണാല്ലേടാ. പിന്നെ ആരാ എടുക്കണേ? നമ്മള് രണ്ടാളാരെ മാതിരി തുറക്കാറ്? നിങ്ങളല്ല അന്ന് പറഞ്ഞ ചാവിയൊക്കെ എനിക്കറിയാം. ഞാൻ എടുക്കും പറയാറില്ല ഇപ്പഴും. അല്ല ഈ 20 അടിയിൽ ഒരു 100 നോട്ടുണ്ടായിരുന്നു, അത് എടുത്തണ്ടാ? അല്ല ഞാൻ ചോദിക്കാ ബാബ, ഇടയ്ക്ക് നമ്മള് അങ്ങനെ എടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോന്ന് പറയാറില്ലേ, അതുകൊണ്ട് ചോദിച്ചത്. നിങ്ങൾ അതിനെ കട്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തായാലും നിങ്ങളെ ഞാൻ കള്ളന്ന് വിളിക്കേണ്ട ആവശ്യം. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീക്ക് അടയ്ക്കാൻ പൈസ ഇല്ല, അച്ഛൻ തന്നെ പൈസ ഇരിക്കണ്ടെന്ന് അന്ന് പറഞ്ഞില്ലേ ഞാന്. അപ്പൊ എനിക്ക് എന്നോ പറഞ്ഞു ഞാൻ കുടുംബശ്രീ കൊണ്ടു. അല്ല അന്ന് അതിന്റെ ഇടയില എന്താണ് നമ്മളെന്തോ വാങ്ങാൻ പോണു പറഞ്ഞു, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പൈസ ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ അലമാരിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോ എവിടൊക്കെ നോക്കി? നിങ്ങളുടെ കള്ളിയിൽ നോക്കി, എന്റെ കള്ളിയിൽ നോക്കി. എനിക്ക് ആകെ ഉണ്ടായിരുന്ന പൈസ ആരെടുത്താവോ എനിക്ക് ഇനി ഓർമ്മയില്ലാണ്ടോന്ന് അറിയില്ല. ഞാൻ എടുത്തിട്ടില്ല ഒന്നിനും. വാവ എടുത്തിട്ടില്ലല്ലോ, ഉറപ്പല്ലേ?
ഞാൻ നോക്കി കൊറേ കാണാൻ കട്ടാക്കി വിട്ടു ഓപ്പാക്കണ്ടട്ടാ കട്ടാക്കി വിട്ടു ഒരു വട്ടം വിളി വിളിക്കാട്ടാ എന്താണ് നോക്കാം അവസ്ഥ വിളിക്കണോ വിളിച്ചോക്കാട്ടാ പാവം ഒരു ഫ്രാങ്കിയെ വിചാരിച്ചു ഇങ്ങനെയാവും വിചാരിച്ചില്ല കട്ടാക്കി വിട്ടു കളഞ്ഞിട്ട് കുറച്ച് കുടുവിൻ്റെ അണ്ണാക്കിന് കഴിയുന്നുണ്ട് വെറുതെ വിളിക്കാം വെറുതെ റേസ് ആവട്ടെ നമുക്ക് എന്താ പാവ കട്ടാക്കണ അപ്പളിക്കും ക്ഷമിക്ക ഞാന് എടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ള പാവേ ശരി നമ്മുടെ റൂമിൽ നമ്മളല്ലേ കേറുള്ളൂ അതുകൊണ്ട് കാണാണ്ടായപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അതെനിക്ക് ഓർമ്മയില്ല അല്ല നിങ്ങള് പൈസ ഇല്ല പൈസ ഇല്ല പറഞ്ഞില്ലേ അപ്പൊ എടുത്തോ ഞാനിട്ട് മൊത്തം ചെലവാക്കിയ എന്നിട്ട് ഞാൻ മൊത്തം ചെലവാക്കിയ തന്നു ഞാൻ ചോദിച്ചത് പോലെ കാണാണ്ടായി ഇപ്പൊ ചോദിച്ചു മാത്രം എവിടെയെന്ന് അറിയാൻ ശരി വന്നിട്ട് ഒരുമിച്ച് തപ്പാട്ടാ അല്ല മാവ ഇങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ എടുത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും എടുത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും ഞാൻ ഒന്നും പറയണില്ല കാണാൻ എന്തായാലും സംഭവം അങ്ങനൊന്നും പറയണ്ട ഞാൻ ചോദിച്ചു മാത്ര കാണണ്ട ഇപ്പൊ ഒരു വിഷം മാത്രേ ഉള്ളൂ ഞാൻ ഇനി വിളിക്കുന്നില്ല കാര്യം കഴിഞ്ഞില്ലേ വെറുതെ ഒരു ഫ്രാങ്ക് ചെയ്തതാ പഠിച്ചു അയ്യോ ഇപ്പൊ എന്താ ഒന്നും പറയാത്ത പോലെ ശരി അപ്പോ ചേട്ടനെ പറ്റിക്ക് എന്തോ ഒരു മനസ്സിന് ഒരു വിഷമം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ഫ്രാങ്ക് ചെയ്യാണെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ എന്തായാലും ചേട്ടൻ ഇനിയുള്ള പണി എനിക്ക് തരും അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കാണാം ബൈ